ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു ഹൈസ്കൂൾ ഡ്രാമയാണ്. നോർമലി ഒരു സ്കൂൾ പ്രിൻസ് ഉണ്ടെങ്കിൽ തന്നെ ടോർച്ചർ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ആ നേരം ഏഴ് സ്കൂൾ പ്രിൻസ് നമ്മുടെ ഹീറോയിന് വേണ്ടി അടികൂടിയാലോ? അപ്പൊ പിന്നെ നമ്മുടെ ഹീറോയിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും കുറച്ച് ഫണ്ണി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രാമയാണ്. അതിനുമുമ്പ് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിക്കകത്തോട്ട് പോവാം. ഈ നാട്ടിൽ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഊറിസ് ഫാമിലി. ആ നാട് തന്നെ അവർ രാജാവിനെ പോലെയാണ്. അവരെ എല്ലാവരും പ്രിൻസ് എന്നാണ് വിളിക്കുക. അതിനെ യോജിക്കുന്ന പോലെ തന്നെ അവനെ ഹാൻസം ആയിട്ടും മറ്റുള്ള പ്രിൻസിനെ പോലെ റൂഡൊന്നും അല്ലാതെ വളരെ സ്നേഹത്തോടെയും പണക്കാരനോ പാവപ്പെട്ടവനോ ഇല്ലാതെ എല്ലാവരടുത്തും ഒരേ സ്വഭാവത്തിലാണ് ഉള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ അവന്റെ പുറകെ കുറെ പെൺപിള്ളേരും അടക്കുന്നുണ്ടായിരിക്കും. രണ്ടുപേരെപ്പോഴും ഇവന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ചെറുപ്പം മുതൽ തന്നെ ബെയിനാണ് ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ളത്. അടുത്ത സ്റ്റിൻ 10 ഇവൻ ഹീറോക്ക് വേണ്ടിട്ട് ജീവൻ തന്നെ കൊടുക്കും. പക്ഷെ ഇവന് ബെന്നിനെ കാണുന്നത് തീരെ തന്നെ ഇഷ്ടമല്ല. ആരെവിടെ പോയി കഴിഞ്ഞാലും ഇവർ രണ്ടുപേരും എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇവന്റെ ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇവന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് പുറത്തു തന്നെ ആയിരിക്കും. ഇവരും ഫോൺ ചെയ്തിട്ട് ഓ എന്റെ മകൻ ഇത്രയൊക്കെ വളർന്നോ, നീ എന്തായാലും ഒരാളെ കാണാൻ പോണെന്ന് പറയുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് എന്റെ ഫസ്റ്റ് ലവ് ഓർമ്മ വന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ പാവം 4 വർഷം മുമ്പ് മരിച്ചുപോയി. അവളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ കുടിച്ച് കടമൊക്കെ വരുത്തിയിട്ട് നാട് വിട്ടുപോയി. അവളുടെ മകളാണ് ഇപ്പൊ കഷ്ടപ്പെട്ട് ആ കടമെല്ലാം തീർക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവൾ എന്റെ എക്സ് ലവിന്റെ മകളാണ്. അവളിപ്പോ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നീ നോക്കിട്ട് വാ. ഇവനും അവളുടെ കഥയൊക്കെ കേൾക്കുമ്പോ പാവമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടിട്ട് അവളുടെ സ്കൂളിലോട്ട് വരുന്നുണ്ട്. അവനവിടെ എത്തിയതും നമ്മുടെ സ്കൂളിലോട്ട് പ്രിൻസ് വന്നെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെല്ലാം അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് വന്നിട്ട് അവളെ കുറിച്ച് അന്വേഷിക്കുമ്പോ അസിസ്റ്റന്റിന് ഇത്ര ഭംഗിയായിട്ടുണ്ട്, അപ്പൊ രാജാവ് എത്ര ഭംഗിയായിരിക്കും എന്ന് പറയുമ്പോ തന്നെ അവനെ കണ്ടിട്ട് ഇവര് ബോധം കെട്ട് വീഴുന്നുണ്ട്. ആറും അസിസ്റ്റന്റ് അടുത്ത് പറയുന്നുണ്ട്, എടാ എന്തായാലും അവളുടെ ഫോട്ടോ നിങ്ങൾ എടുത്തു വെക്കണം, എനിക്ക് എന്തായാലും അത് അച്ഛന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോ തന്നെ ഒരു പെൺകുട്ടി അവിടെ പ്രിൻസസിനെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ട്. അവളെ കണ്ടതും അങ്ങനെ അവസാനം ഞാൻ എന്റെ പ്രിൻസസിനെ കണ്ടതാന്ന് ആറ് പറയുന്നുണ്ട്. അവന്റെ അച്ഛൻ മീറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇവളെയായിരിക്കും. ഇവിടെ തന്നെയാണോ നമ്മുടെ സീരീസിലെ ഹീറോയിന്. ആറും ആണെന്നുണ്ടെങ്കിൽ അവനൊരു പ്രിൻസാന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. പ്രിൻസ്, നിങ്ങൾ എന്തിനെ കള്ളന്മാരെ പോലെ നടക്കുന്നത്? നിങ്ങൾ പോയി കാറിൽ AC ഒക്കെ ഇട്ടിരിക്കും, ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഇവന് ഇതൊന്നും കേൾക്കാതെ അവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതും പോരാത്തിന് അവളെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവളെന്നെയാണ് എന്റെ പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ ഒരു പെൺകുട്ടിയാണ് അവള്. അവളെങ്ങനെയാണ് അതിന്റെ പ്രിൻസസ് ആവുന്നതെന്ന് ചോദിക്കുമ്പോ, അവളെന്റെ അമ്മയുടെ പുനർജന്മമാണ്, അവളെ അമ്മയാണ് ഇങ്ങോട്ട് അയച്ചത്, അമ്മയെ ഞാൻ നിങ്ങളുടെ മരുമകളെ കണ്ടുപിടിച്ചു എന്ന് ഫോട്ടോ നോക്കി പറയുന്നുണ്ട്. ഇവനെ നല്ലൊരു രാജാവുമായിട്ട് വളർത്തണമെന്ന് അവന്റെ അമ്മ വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് നീ പെൺകുട്ടികളെ കരയിപ്പിക്കരുത്, ഇങ്ങനെ വേണം കഴിക്കാൻ, ഇങ്ങനെ വേണം സംസാരിക്കാൻ, ദേഷ്യപ്പെടരുത്, ഒരു പെൺകുട്ടി ആപത്തിലാണെന്നുണ്ടെങ്കിൽ അവളെ രക്ഷിക്കാനുള്ള എല്ലാ കഴിവും നിന്റെ അടുത്തുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചായിരിക്കും ആർത്തിയത്. അവര് മരിക്കുമ്പോഴും പ്രിൻസ് ഒരിക്കലും കരയരുത്, എപ്പോഴും ചിരിച്ചിട്ട് തന്നെ വേണേ ഇരിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു ഡയറി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് നിന്റെ ഫസ്റ്റ് ലവിനെ തന്നെയായിരിക്കും നീ കല്യാണം കഴിക്കേണ്ടത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവന്റെ ചെറുപ്പത്തിൽ ഇവനക്ക് അവന്റെ അമ്മ പാടി കൊടുത്ത പാട്ടുകളായിരിക്കും ഹീറോയിൻ അവിടെ നിന്ന് പാടിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവനും അവളെ ഇഷ്ടമായത്. അങ്ങനെ ബെന്നി ഹീറോയിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അവൾ പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ ആക്ടിങ് റെസ്റ്റോറന്റ് പെട്രോൾ പമ്പ് ഇങ്ങനെയുള്ളടത്തൊക്കെ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോ പാവമാണ് എന്റെ ദേവത, കുറെ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ അവളെ ദേവതയൊന്നുമില്ല, ഞാൻ അവളെ കുറിച്ച് നല്ലോണം തന്നെ അന്വേഷിച്ചു, അവൾ വല്ലാത്തൊരു കാണുന്ന തന്നെയാണ്, ആരടുത്തും ചിരിച്ചോണ്ട് സംസാരിക്കുക പോലും ഇല്ല അത്ര, ഇങ്ങനെയൊക്കെ ബെന്നു പറയുമ്പോ. പക്ഷെ ഞാൻ കണ്ടപ്പോ അവൾ എന്നെ നോക്കി നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോ, എടാ അവള് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ചിരിക്കുന്നത്, പിന്നെ നിന്റെ അമ്മ പാടിയ പാട്ട് അവള് പാടിയോണ്ടാണ് നിനക്ക് ഈ ഫീലിങ്സ് ഒക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നീ ആ ഡയറക്ടറിനെ വേണം ലവ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവനെ കളിയാക്കിയിട്ടും ആറു പറയുന്നുണ്ട്. എന്നാലും ഞാൻ വരുന്ന ടൈമിൽ തന്നെ അവളെങ്ങനെ കറക്റ്റായിട്ട് ചിരിക്കുന്നു, ഇതൊക്കെ എന്റെ അമ്മ ചെയ്യുന്ന കളികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവളെ കാണാൻ വേണ്ടിട്ട് അവളുടെ സ്കൂളിലോട്ട് വരുന്നുണ്ട്. അവള് കണ്ടതും നീ എന്റെ പ്രിൻസസ് ആയിട്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോ അവളിത് സ്വപ്നമാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് അവളെ കവളിന്നുള്ളിൽ പോകുന്നുണ്ട്. ഏ വേദനിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് സത്യം തന്നെയാണ്, അപ്പൊ നിങ്ങൾ വേറെ ആരാന്ന് വിചാരിച്ചിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോകുന്നുണ്ട്. എന്റെ പൊന്നുമോളെ നീയും നിൽക്കും, ഞാൻ നിന്നെ തന്നെയാണ് കാണാൻ വന്നത്, എന്റെ അച്ഛനാണ് അവരുടെ ഫസ്റ്റ് ലവിന്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് എന്നെ അയച്ചത്, പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം നീയാണ് എന്റെ പ്രിൻസസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എല്ലാം വിധിയുടെ വിളയാട്ടമാണ്, നീ എന്റെ പ്രിൻസസ് ആയിട്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോ, എടാ നിനക്ക് പ്രാന്താണോ, ജീവിതം വിധി ഇങ്ങനെയൊക്കെ പ്രാന്തമാരെ പോലെ പറയുന്നത്, എനിക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ പെൺപിള്ളേരെ പുറകെ ഇങ്ങനെ നടക്കാൻ, നീ വലിയ പ്രിൻസ് ഒന്നും അല്ല, വായി നോക്കിയാണെന്ന് പറഞ്ഞിട്ട് അവനെ തള്ളിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ബെന്നും ടെന്നും വന്നിട്ട് എടി കുരുട്ടെ, നീ ഞങ്ങളെ രാജാവിന്റെ മുന്നിൽ തന്നെ കൈവെക്കുമല്ലേ, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ആറും അവിടുന്ന് എണീറ്റിട്ട് എടാ എനിക്ക് തെറ്റുപറ്റിയടാ, ഈ മൂതേവിന്റെ ദേവത ഒന്നുമല്ല, അതും ബാഡ് വേർഡ്സ് ഒക്കെ പറയുന്നടാ, ഇവളെ പോയി ഞാൻ എന്റെ അമ്മയുടെ പുനർജന്മം എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ദേവത എന്ന് പറഞ്ഞ് രസിച്ചിരുന്നവൻ, എടാ അവളെ ഒന്നും കാണിക്കില്ല, അവളെ കാണുമ്പോ തന്നെ എനിക്ക് അടിവയറ്റിന്ന് കേറി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സ്കൂളിലോട്ട് ആറ്
ഇവിടെ വന്നത് തന്നെയാണ് ഫുള്ള് ഇവിടുത്തെ സംസാര വിഷയം. ഇവിടെ പോയി കഴിഞ്ഞ പ്രിൻസിപ്പളും ഇത്രയും വലിയ പണക്കാരൻ നമ്മുടെ സ്കൂളിലോട്ട് വന്നിട്ട് പോയിരിക്കുന്നു, ഇനിയാണ് നമ്മുടെ സ്കൂളിൽ ശരിക്കുള്ള കളി തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് വില്ലന്മാരെ പോലെ ചിരിക്കുന്നുണ്ട്. അവർ സെക്രട്ടറിനെ വരെ സ്കൂളിലത്തെ പെൺപിള്ളേരെ വെറുതെ വിടുന്നില്ല, അത്രയും ഭംഗിയാണല്ലോ എന്ന് പറയിട്ട് ഇവരെ പുറകെ തന്നെയാണ്. പക്ഷെ ഹീറോയിൻ ആവുന്ന മൈൻഡ് ചെയ്ത് അവളുടെ ജോലി നോക്കി പോകുന്നുണ്ട്. ഇവരും വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് നിനക്ക് എങ്ങനെ ഹീറോയിനെ അറിയാന്ന് ചോദിക്കുമ്പോ അവൻ ആരാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുമ്പോ അപ്പൊ ഇവിടെ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്, അതെന്തായാലും കണ്ടുപിടിക്കണോ എന്ന് പറയുന്നുണ്ട്. അടുത്ത സീനില് ഈ സ്കൂളിലെ സ്റ്റുഡന്റ് പ്രസിഡന്റ് കൗൺസിലറിനെ കാണിക്കുന്നുണ്ട്. ഇവനും പ്രിൻസ് തന്നെയാണ്, ഇവന്റെ കൂടെ എപ്പോഴും ഒരു മൂന്ന് പേരുണ്ടാവും. സ്കൂളിൽ എന്തൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാലും ഈ മാസ്ക് ഇട്ടിരിക്കുന്നവന് എങ്ങനെയായാലും അറിയും. അത് സാധാരണ പോലെ ഒരു സംഭവം നേരെ പറയത്തില്ല, എല്ലാം റാപ്പ് പാടിയിട്ടേ പറയത്തുള്ളൂ. ഇവൻ എന്തിനാ മാസ്ക് ഇട്ടേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ താടി നല്ല വലുതാണ്, അതുകൊണ്ട് തന്നെ ഇവന് ചിമ്പ എന്നാണ് വിളിക്കുന്നത്. ഹീറോയിന് ആറ് വന്നിട്ട് കണ്ടുപോയത് ഇപ്പൊ റാപ്പ് പാടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാടാ അവള്, അവളെ കാണുമ്പോൾ ഹാറു തന്നെ വന്നിരിക്കുന്നു, അപ്പൊ എന്തോ സംഭവം ഉണ്ടെന്ന് പ്രിൻസ് പറയുന്നുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞ എന്നെ ഹാറും എല്ലാം അനുഭവിച്ചതിന് ശേഷമാണ് എനിക്ക് എന്റെ ബുദ്ധി വന്നത്, അപ്പോഴേ നീ പറഞ്ഞ ഞാൻ കേട്ടാ മതിയായിരുന്നു, ഇനി എന്തായാലും ബെന്നു പറയുന്നേ ഞാൻ കേൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഞാൻ തന്നെയാണ് ഫസ്റ്റ് അസിസ്റ്റന്റ്, അത് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ബെന്ന്. ഹാറുവിന് എന്ത് കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഇവ രാത്രിയും പകലും ഇരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയ ഒരു പയ്യനും ഒരു പെൺകുട്ടി വന്നിട്ട് നിസ്സാരമായിട്ട് ഇൻസൾട്ട് ചെയ്തു പോയല്ലോ, ഇനി എന്തായാലും അവളെ ഇവന്റെ അടുത്ത് പോലും വരാനായിക്കില്ല എന്ന് പറയുന്നുണ്ട്. പ്രിൻസ് ബെന്നിനെ എങ്ങനെ പൊളിത്തി പറയണിട്ട് ടെന്നിന് സഹിക്കാൻ പറ്റണില്ല, ഇവൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് പറഞ്ഞിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു പ്രിൻസിന് അസിസ്റ്റന്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാരടത്തും നമുക്ക് നല്ല വിലയായിരിക്കും എന്ന് പറയുമ്പോഴായിരിക്കും ഹാറുവിനെ കാണുന്നത്. ഇവൻ നല്ലൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വർഷം മുമ്പായിരിക്കും ഇവനും അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവൻ നോർമൽ അസിസ്റ്റന്റ് ചെയ്ത് സെക്കൻഡ് അസിസ്റ്റന്റ് വരെ എത്തിയിട്ടുണ്ടാവും, പക്ഷെ ഇവന് ഫസ്റ്റ് അസിസ്റ്റന്റ് ആവണമെന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവൻ ബെന്നിനെ പോലെ തന്നെ ആവണമെന്ന് പറഞ്ഞിട്ട് ബെന്നി ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു അവന്റെ സ്ഥാനം ഞാൻ എടുക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ സീൻ കിട്ടി കഴിഞ്ഞാല് ഹാറു ആ വീഡിയോ എടുത്തിട്ട് അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓ, ഇവളെ അവളുടെ അമ്മേനെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കാനുണ്ട, എന്തായാലും കുഴപ്പമില്ല, അവള് സന്തോഷമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആനന്ദ കണ്ണീരൊക്കെ പൊഴിക്കുന്നുണ്ട്. അവൾ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് പറയുമ്പോ അത് മാത്രം പറയരുത്, അവൾ ഓവർ സീന് കാണിക്കുന്നുണ്ട്. അതും പോരാത്തതിന് ബാഡ് വേർഡ്സ് ഒക്കെ പറയുന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടും എന്തായാലും നീ അവളെ നന്നായിട്ട് നോക്കണം, അവളെ നോക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവന്റെ അച്ഛൻ അവിടുന്ന് നൈസായിട്ട് മുങ്ങുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ഹാറും എനിക്ക് അവളെ കാണുന്നതന്നെ ഇഷ്ടമല്ലാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഹാറും അവളുടെ വീടുണ്ടാവും, എന്താടാ ഇത് എലിക്കൂട് പോലുണ്ടല്ലോ, ഇതൊക്കെയാണോ വീട്, ഒരു ഗേറ്റ് ഇല്ല, ഒരു വാച്ച്മാൻ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ വന്ന് നോക്കുന്നുണ്ട്. ഇവ ഇതിനു മുമ്പ് പോസ്റ്റ് ബോക്സ് കണ്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതെങ്ങനെയാണ് ഇതിന് മുമ്പ് ലെറ്റർ വരുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ടെന്നും ഇത്രയും വലിയ മനുഷ്യൻ സാധാരണ ഒരു പോസ്റ്റ് ബോക്സ് കണ്ടിട്ട് തന്നെ ഇങ്ങനെ സന്തോഷപ്പെടുന്നു, ഇത്രയും വലിയൊരു മനസ്സ് വേറെ ആർക്കും ഒരു രാജാവേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോയിന്റെ വീടിന്റെ അടുത്തുണ്ടായത് കൊടുത്ത മാസമായിട്ട് എൻട്രൊക്കെ കൊടുത്തിട്ട് ആരാണ് നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഹീറോയിന്റെ വീടാണ് ചോദിക്കുമ്പോ അവളെന്റെ ആളാണ്, അവളെങ്ങാനും നോക്കി കഴിഞ്ഞാൽ കൈ ഞാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ വേറെ ഗേൾസ് വന്നതും അവരുടെ പുറകെ പോകുന്നുണ്ട്. ആറും ആരാടാ ഇപ്പൊ ഇത്ര ഷോ ഓഫ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇവരും നിന്റെ അച്ഛന്റെ പോലെ തന്നെ പെമ്പിള്ളാരെ വിടാതെ ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബെന്നും കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ പുറത്തു വന്നപ്പോ ആറ് കുറച്ച് ജാടയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നിന്റെ ബോയ് ഫ്രണ്ട് പോകുന്ന ധൃതിയിലെ വാതില് പോലും അടച്ചിട്ടില്ല എന്ന് പറയുമ്പോ അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, ലൈബ്രറി മാത്രമാണെന്ന് പറഞ്ഞിട്ട് അല്ല ഇന്നലെ എന്റെ ഒക്കെ കിട്ടിയൊന്നും പോരെ, ഇന്ന് നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്, എന്നെ വായി നോക്കാൻ വന്നാണോ എന്ന് ചോദിക്കുമ്പോ ഇടി ഞാൻ എത്ര വലിയ പ്രിൻസ് ആണ്, എന്നെ നോക്കിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു, എന്ത് നിനക്ക് പ്രാന്താണോ, നിന്നെ പോലുള്ള ഒരു സാധനത്തിന്റെ അടുത്തൊന്നും എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, എന്റെ അച്ഛനാണ് നിന്നെ കാണു നോക്കുന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോ എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടുന്ന് പോകുന്നുണ്ട്. അവള് പോകുന്ന നേരത്ത് കാല് തട്ടി വീഴാൻ പോകുമ്പോ ആറും അവളെ പിടിക്കാൻ പോയിട്ട് അവളെ പോയി കിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചാൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യുക.